ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയെ കൂടുതൽ അറിയുവാനും അങ്ങയോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹായ് ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ, സന്തോഷമാണോ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ. ദൈവം മനുഷ്യനായി പിറന്നു അല്ലേ. ആ ദിനത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ക്രിസ്മസ് അല്ലേ. നമ്മുടെ രക്ഷകൻ്റെ പേരെന്താണ്? യേശു. യേശു എവിടെയാണ് ജനിച്ചത്? യേശു ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് അല്ലേ ജനിച്ചത്. യേശുവിൻ്റെ അമ്മയുടെ പേരെന്താണ്? മറിയം. യേശുവിൻ്റെ വളർത്തു പിതാവ് ആരാണ്? ഔസേപ്പ് അല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈശോ നമ്മുടെ കൂട്ടുകാരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരില്ലേ? കൂട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കൂട്ടുകാരുടെ അടുത്ത് കളിക്കാൻ, പഠിക്കാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എല്ലാവർക്കും കൂട്ടുകാരെ ഇഷ്ടമാണ്. അതുപോലെ നമുക്കിവിടെ രണ്ട് കൂട്ടുകാരുണ്ട് കേട്ടോ, ടോമിയും മരിയയും. ടോമിയും മരിയയും വലിയ കൂട്ടുകാരാണ്. ഒരിക്കൽ ടോമി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ടോമിക്ക് ഒരു നല്ല വസ്ത്രവും ഉണ്ടായിരുന്നില്ല, ഒരു നല്ല പെൻസിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അവൻ്റെ വീട്ടിൽ കറണ്ടൊന്നും ഇല്ലെങ്കിലും അവൻ മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് പഠിക്കും. എല്ലാ ദിവസവും പഠിക്കും. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ടോമിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുണ്ട്. അങ്ങനെ ടോമി നന്നായി പഠിക്കുകയും നല്ല കുട്ടിയായിട്ട് എല്ലാവരുടെയും അനുസരണയുള്ളൊരു മോനായിട്ട് വളർന്നു വരുവാണ്. അപ്പോൾ ടോമിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? മരിയ. ഒരു ദിവസം ടോമി ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിയ വന്ന് ചോദിച്ചു, ടോമി നീ എന്താ കരയുന്നേ? അപ്പോൾ ടോമി പറഞ്ഞു, മരിയ എനിക്ക് എഴുതാൻ പെൻസിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മരിയക്ക് സങ്കടമായി. മരിയ ഓടിപ്പോയി ഒരു പെൻസിൽ കൊണ്ടുവന്ന് ടോമിക്ക് കൊടുത്തു. ടോമിക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നല്ല വലിയ നല്ല ഭംഗിയുള്ള പെൻസിൽ. ടോമിയുടെ മുഖം വിടർന്നു. അത് കണ്ടപ്പോൾ മരിയയ്ക്ക് സന്തോഷമായി. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കാറില്ലേ? നല്ല കൂട്ടുകാരിലൂടെ ഈശോ നമ്മെയും പലപ്പോഴും സഹായിച്ചിട്ടുണ്ടല്ലേ. ആ, ഇങ്ങനെയാണ് നമ്മൾ നല്ല കൂട്ടുകാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ടല്ലേ. ഈശോ നമ്മുടെ നല്ല കൂട്ടുകാരനാണ് കേട്ടോ. നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മെ അറിയുന്ന നമ്മുടെ ദൈവമാണല്ലേ നമ്മുടെ കൂട്ടുകാരൻ. ഈശോ നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണല്ലേ. നമുക്കിനി വല്ല പേടിക്കാനുണ്ടോ? ഈശോ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കൂടെയുണ്ട്, സന്തോഷത്തിൽ നമ്മോടൊപ്പം സന്തോഷിക്കുന്നു. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ഈശോ നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോ തരുന്നു അല്ലേ. നമ്മളെയും നമുക്കുള്ള മറ്റുള്ളവരുടെയും ഈശോ പരിപാലിക്കുകയും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ യേശു നമ്മുടെ രക്ഷകൻ, നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ എപ്പോഴും കൂടെയുണ്ട്. ഇപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതിനും പേടിയുണ്ടോ? ആരും കൂടെ ഇല്ലെങ്കിലും നമുക്കൊന്നും പേടിക്കാനില്ല. ഈശോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈശോ കൂടെ ഉള്ളപ്പോൾ നമ്മളെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയോട് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയെ, ഇന്നത്തെ ദിവസം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കുഞ്ഞായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു തിന്മയും ചെയ്യാൻ പറ്റില്ല. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് അറിയാമോ? കുഞ്ഞുങ്ങളെയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഈശോ ബൈബിളിൽ പല പ്രാവശ്യം കുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ ഒരിക്കലേ ശിഷ്യന്മാരും യേശുവും കൂടെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരും യേശുവിനോട് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ യേശു പറയും, ഒരു കുട്ടിയെ അടുക്കിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് യേശു പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്നിട്ട് യേശു ശിഷ്യനോട് പറയും, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന് പറയും. പിന്നീടൊരിക്കൽ യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചതിന് ശേഷം വിശ്രമിക്കുകയായിരുന്നു.
അപ്പോൾ ഏതാനും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായി യേശുവിൻ്റെ പക്കൽ വന്നു. അവർ യേശുവിനോട് അപേക്ഷിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാർ അതിനെ വിലക്കി. അവർ പറഞ്ഞു, നിങ്ങൾ അകലെ പോകുവിൻ, യേശു വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തി, ഈ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാവുന്നു എന്ന് പറയും അല്ലേ. അപ്പോൾ അത്രമാത്രം ശിശുക്കളെ ഈശോയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈശോയാണ് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാം അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ആദ്യം നിങ്ങളോട് ആരോടാണ് പറയേണ്ടത്? നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ഈശോയോട് ആദ്യം പറയാം. ഈശോയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ആദ്യം പറയേണ്ടത് ആരോടാണ്? നമ്മുടെ ഈശോയോടാണ് അല്ലേ. അപ്പം നിങ്ങൾക്കൊരു ഗിഫ്റ്റ്, നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ പപ്പ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് തന്നു. അപ്പം നിങ്ങൾ പപ്പയ്ക്ക് നന്ദി പറയാറുണ്ട്. അതുകൂടാതെ നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? നമ്മുടെ പപ്പയ്ക്ക് അത് വാങ്ങാൻ പൈസയൊക്കെ കൊടുത്തത് ആരാണ്? ഈശോയല്ലേ. ആ പപ്പയ്ക്ക് ജോലി കൊടുത്തതും എല്ലാം ഈശോയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ഈശോയ്ക്ക് ആദ്യം നന്ദി പറയണം അല്ലേ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. അപ്പം നമ്മൾ നന്ദിയുള്ള കുട്ടികളായിരിക്കണം, പ്രാർത്ഥിക്കുന്ന കുട്ടികളാവണം. അപ്പോൾ ഒരിക്കലും നമ്മളൊരു തെറ്റിലേക്കും പോവില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്, ഒരു നിങ്ങളെക്കാൾ ചെറിയ കുട്ടിയെ പാടിയതാണ് കേട്ടോ. ഒരു പാട്ട് കേൾക്കാമേ, ഈശോയെക്കുറിച്ചുള്ളൊരു പാട്ടാണേ. ആരിലെല്ലാമാണ് ഈശോയെ കാണുന്നത്? തൻ്റെ അപ്പാപ്പൻ, അമ്മമ്മ, അപ്പച്ചൻ, അമ്മച്ചി, സഹോദരങ്ങൾ എല്ലാവരിലും, കൂട്ടുകാരിലും എല്ലാവരിലും ഈശോയെ കാണുന്നു അല്ലേ. അതേപോലെ നമ്മളിൽ എല്ലാവരിലും ഈശോ വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടെ സംസാരിക്കാൻ പാടുള്ളു, പെരുമാറാൻ പാടുള്ളു അല്ലേ. എല്ലാവരിലും ആരാണ് വസിക്കുന്നത്? ഈശോയാണ്. അപ്പം നമ്മൾ ചീത്ത വാക്കുകളൊക്കെ പറയാമോ? പറയാൻ പാടില്ല അല്ലേ. ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കുക, അപ്പോഴാണ് ഈശോയ്ക്ക് സന്തോഷമാകുന്നത്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആരാ സന്തോഷിക്കുന്നേ? ഈശോ സന്തോഷിക്കും അല്ലേ. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോയുടെ മക്കളായി നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ എല്ലാ ദിവസവും നന്നായി ജീവിക്കാൻ അനുഗ്രഹിക്കും അല്ലേ. അതുകൂടാതെ നിങ്ങൾ ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ ഈശോയ്ക്ക് സങ്കടമാകാറുണ്ട്. നിങ്ങൾ ഓർക്കാറുണ്ടോ ഈശോ നീ കാണുന്നുണ്ടെന്ന്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈശോ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, നിങ്ങളെ സദാ സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈശോ? അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ
ഈശോയ്ക്ക് വിഷമമാകാറുണ്ട്, ഈശോയ്ക്ക് സങ്കടം വരാറുണ്ട്. ഈശോ സങ്കടപ്പെടുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? കുറുമ്പൊക്കെ ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ അപ്പം ഇനി മുതൽ അങ്ങനെ കുറുമ്പൊന്നും കാണിക്കരുത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, എന്ത് ചെയ്യുമ്പോഴും ഈശോ കാണുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും നല്ലത് മാത്രം ചെയ്യുക, ഈശോയ്ക്ക് സന്തോഷമാവുന്ന മാത്രം ചെയ്യുക. അപ്പം നമ്മൾ ഈശോയുടെ കുഞ്ഞുമക്കളാവും അല്ലേ? നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടാകാൻ എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്? നല്ല രീതിയിലാണോ? നിങ്ങൾ കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങളുടെ ടോയ്സൊക്കെ പങ്കുവയ്ക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ടിഫിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവയ്ക്കാറില്ലേ അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം പങ്കുവയ്ക്കുകയും സ്നേഹം പങ്കിടുകയും അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലേ? അതാണ് നല്ലൊരു ഫ്രണ്ട് അല്ലേ? അപ്പം നമുക്കൊരു പിക്ചർ കാണാം കേട്ടോ. ഈ പിക്ചറിൽ ശരിയായതുമുണ്ട് തെറ്റായതുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈശോയുടെ കുഞ്ഞുമക്കളല്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? രണ്ട് കുട്ടികൾ സംസാരിക്കുകയാണല്ലേ. അവർ സംസാരിക്കുന്നത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാണല്ലേ. അടുത്ത പിക്ചർ നോക്കിയേ, നേരെയുള്ള പിക്ചർ നോക്കിയേ, അതിൻ്റെ നേരെയുള്ള പിക്ചർ നോക്കിയേ. അതിലെന്താ കാണുന്നേ? ആ അതിലവർ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണല്ലേ. ഭയങ്കര വഴക്കിടുവാണ്, ദേഷ്യപ്പെട്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര, അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും അല്ലേ. ആ അങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്കിടുവാണ് അല്ലേ. അത് തെറ്റല്ലേ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്തുകൂടാ അല്ലേ. നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടും കൂടി എല്ലാവരോടും സംസാരിക്കുള്ളൂ അല്ലേ. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. രണ്ടാമത്തെ പിക്ചറിൽ എന്താ കാണുന്നേ? ആ അവരുടെ രണ്ടുപേരുടെ കയ്യിലും ടോയ്സ് ഉണ്ട്. അവർ രണ്ടുപേരും ടോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുവാണല്ലേ വളരെ സന്തോഷത്തോടെ. നിങ്ങളും അങ്ങനെയല്ലേ, നിങ്ങളുടെ ടോയ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറില്ലേ? ആ അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണ് അവർക്കുള്ളത് അല്ലേ. അപ്പുറത്തെ പിക്ചർ നോക്കിയേ. അപ്പുറത്തെ പിക്ചറിലെല്ലാം കാണിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അതെന്താണ് കാണിക്കുന്നത്? ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റേ ആൾ തട്ടിപ്പറിച്ചെടുക്കുവാൻ നോക്കുവാണല്ലേ. അത് അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണല്ലേ. നമ്മൾ ഒരിക്കലും അങ്ങനെ തട്ടിപ്പറിച്ചെടുക്കാൻ പാടില്ല അല്ലേ. ആ അപ്പോൾ നിങ്ങൾ ഏത്, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ നല്ല പ്രവൃത്തി മാത്രമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ നിങ്ങൾ ശരിയായ പ്രവൃത്തി മാത്രമേ ചെയ്യുള്ളൂ അല്ലേ. ഇനി തേർഡ് പിക്ചർ, മൂന്നാമത്തെ പിക്ചർ നോക്കിയേ. മൂന്നാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും കളിക്കുവാണല്ലേ. ഒരാൾ ബ്ലോക്സ് അടുക്കി 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 വയ്ക്കുവാണേ. അപ്പോൾ അത് കണ്ട് സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന കൂട്ടുകാരി അല്ലേ. അപ്പോൾ മറ്റേ പിക്ചർ നോക്കിയേ. മറ്റേ പിക്ചറിൽ കൂട്ടുകാരി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് തട്ടി തെറിപ്പിച്ച് കളയുന്ന കൂട്ടുകാരൻ, അത് ശരിയാണോ? ശരിയല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പോൾ ഈശോയുടെ മക്കളെപ്പോഴും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരെയും സഹായിക്കും, എല്ലാവർക്കും പങ്കുവയ്ക്കും. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ടാണ് നിങ്ങൾ കഴിയുള്ളൂ അല്ലേ. അതിനുവേണ്ടി ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോയെ കൂടാതെ നമുക്കൊരു നന്മ പോലും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നന്നായി ജീവിക്കാനുള്ള കൃപ തരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ആരുണ്ട്? ആ കുട്ടിച്ചാത്താനുണ്ടല്ലേ. അവൻ വന്ന് നമ്മളെ കുറുമ്പൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ ആ പ്രേരണയിലൊന്നും നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പ്രാർത്ഥിച്ച് ഈശോ നമുക്ക് ശക്തി തരും. ഈശോ നമുക്കത് കാണുമ്പോൾ അത് തെറ്റാണെന്നുള്ള ബോധ്യം തരും അല്ലേ. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കേ അങ്ങനത്തെ ബോധ്യങ്ങൾ കൊടുക്കുകയുള്ളൂ അല്ലേ ഈശോ. അപ്പോൾ തെറ്റാണെന്നുള്ള ബോധ്യം വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ആരുടെ മക്കളാണ്? നമ്മൾ ഈശോയുടെ മക്കളാണ്. ഈശോയുടെ മക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും നന്ദിയുള്ള കുഞ്ഞുങ്ങളായിരിക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നൽകിയവ, ഈശോ നിങ്ങൾക്ക് നൽകിയവയുടെ പേരെഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈശോ നിങ്ങൾക്ക് നൽകിയത്? എല്ലാം ഈശോ നൽകിയതല്ലേ. നിങ്ങളുടെ അപ്പച്ചൻ അമ്മച്ചി, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് താമസിക്കാൻ വീട്, നിങ്ങളിടുന്ന ഉടുപ്പ്, എല്ലാം ആര് നൽകിയതാണ്? എല്ലാം തന്നത് ഈശോയാണല്ലേ. അപ്പോൾ ഈശോ നൽകിയവയുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വർക്ക്ഷീറ്റിൽ അത് നാലെണ്ണം എഴുതണം. അടുത്ത വർക്ക്ഷീറ്റ് നോക്കിയേ. ഈശോ നിങ്ങൾക്ക് നൽകിയ കൂട്ടുകാരുടെ പേരെഴുതുക. അഞ്ച് കുട്ടികളുടെ പേരെഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കുറേ കൂട്ടുകാരുണ്ടാകും, എന്നാൽ അഞ്ച് കൂട്ടുകാരുടെ പേരെഴുതിയാൽ മതിയേ. നിങ്ങൾക്ക് നൽകിയ കൂട്ടുകാരുടെ പേര് അപ്പോൾ എല്ലാവരും എഴുതണം കേട്ടോ. മിസ്സിനെ കാണിക്കണേ. എന്നിട്ട് അടുത്ത വർക്ക്ഷീറ്റ് നോക്കിയേ. എന്താണ്? നിങ്ങളുടെ കൂട്ടുകാരുടെ മൂന്ന് ഗുണങ്ങൾ എഴുതുക. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പ്രവൃത്തികൾ അല്ലേ. അവർക്ക് ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ. അപ്പോൾ കൂട്ടുകാരുടെ മൂന്ന് ഗുണങ്ങൾ എഴുതണം കേട്ടോ. അറിയില്ലേ ഗുണങ്ങളൊക്കെ?
ആ ചില കുട്ടികൾക്ക് നല്ല സ്നേഹിക്കാൻ കഴിവുണ്ടാവും, ചിലർ പങ്ക് വയ്ക്കും, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം മൂന്ന് ഗുണങ്ങൾ എഴുതണം. പിന്നെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു വചനമാണ് കേട്ടോ. വചനം മാർക്കോസ് 10:16 കേട്ടോ. ഈശോ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചു. എന്താണ് വചനം? ഈശോ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചു. ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. നമ്മൾ ഒരാഴ്ചയിൽ ഒരു വചനം കാണാതെ പഠിക്കൂലേ. അപ്പോൾ ഈ വചനം കാണാതെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടി ജുവാന ഒരു പാട്ട് പാടും കേട്ടോ. നമുക്കെല്ലാവർക്കും